നട്ടാൽ കുറുക്കാത്ത നുണകൾ ഇങ്ങനെ പറയുമ്പോൾ 2020 ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇത് വലിയ മൂവ്മെൻ്റ് ഉണ്ടായി വരിക, അതിനെ മുളയിലെ നുള്ളാൻ ഇങ്ങനെ കളവ് മാത്രം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം. ഇതിലെ അങ്ങനെയുള്ള വേദികളിലെ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മീഡിയ ഒന്നും ഇത് കവർ ചെയ്തില്ല. അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഞങ്ങളൊരിക്കലും ഒരിക്കലും നിയമം 100% അംഗീകരിച്ച് അനുസരിച്ച് അതിനെ ബഹുമാനിക്കുന്ന ആളുകളാണ്. 52 വർഷമായിട്ട് ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. 15,000 ജോലിക്കാർ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നോ ഏതെങ്കിലും മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ ആരോപണം ഉന്നയിക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിയമം നടപടി എടുക്കുന്നില്ല? ഏതെങ്കിലും ഫാക്ടറികൾ ഒരു പൊള്യൂഷനോ ഏതെങ്കിലും നിയമലംഘനമോ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തല്ല അതിന് ലൈസൻസ് കൊടുക്കുന്നത്. ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയുടെ നടത്തിപ്പ് അതിൻ്റെ ലൈസൻസ് പ്രധാനമായിട്ടും 4-5 പേപ്പറുകളുണ്ടാവണം. ഒന്ന് ഫാക്ടറീസ് ലൈസൻസ്, അത് വ്യവസായ വകുപ്പാണ് നൽകുന്നത്. പൊള്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ലൈസൻസ്, ഇത് രണ്ടും ആരോഗ്യ വകുപ്പാണ് നൽകുന്നത്. ഫയറിൻ്റെ NOC അത് ആഭ്യന്തര വകുപ്പാണ് നൽകുന്നത്. ഈ ലൈസൻസുകൾ ഇല്ലെങ്കിൽ പഞ്ചായത്തിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ സാധിക്കില്ല. ഈ ലൈസൻസുകൾ ഉണ്ടെങ്കിൽ പ്രവർത്തനാനുമതി നിഷേധിക്കാനും സാധിക്കില്ല. അതാണ് നിയമം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ലൈസൻസുകളൊക്കെ നൽകിയിരിക്കുന്നത് പഞ്ചായത്തല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ് തന്നിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയുമായിട്ട് സംസ്ഥാനത്തിൻ്റെയുമായിട്ട് 20 സർട്ടിഫിക്കറ്റുകൾ വേണം ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ. അല്ല, പഞ്ചായത്തിൻ്റെ മാത്രം ലൈസൻസ് കിട്ടിയാൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പറ്റില്ല. അല്ല, പഞ്ചായത്തിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 5 ലൈസൻസുകൾ കിട്ടിയാൽ മാത്രം, അത് കൊടുത്തു കഴിയുമ്പോഴാണ് പഞ്ചായത്ത് പ്രവർത്തനാനുമതി കൊടുക്കുന്നത്. അത് കൊടുത്താൽ പഞ്ചായത്തിന് പ്രവർത്തനാനുമതി നിഷേധിക്കാനും പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമാണ് ചെയ്യുന്ന ഈ കാര്യത്തിൽ. അപ്പോൾ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഇതിനെന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ്, ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നിയമങ്ങൾ ഞങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇതേ രാഷ്ട്രീയ പാർട്ടിക്കാരെ നേതാക്കന്മാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, അതേ പാർട്ടികളല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. PCB ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവർ നടപടി സ്വീകരിക്കട്ടെ. ഇനി പൊള്യൂഷൻ സംബന്ധമായിട്ടുള്ള ഒരു നിയമലംഘനം ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നോട്ടീസ് നൽകിയ ഫാക്ടറി അടച്ചു പൂട്ടാനായിട്ടുള്ള നിയമമുണ്ട്. ഇനി മാലിന്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളുടെ 7 ഫാക്ടറികളാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നടുക്കാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ മാലിന്യം പറയുന്നത് ഈ സ്ഥാപനത്തിനാണ്. ഇതിൽ നിന്ന് 3 മിനിറ്റാണ് എൻ്റെ വീട്ടിലേക്കുള്ളൂ. ഇവിടെ നിന്ന് ഏറ്റവും ആദ്യം വെള്ളമായാലും വായുവായാലും ഒഴുകിയെത്തുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാൻ അമേരിക്കയിൽ ജീവിച്ച് ഇവിടെ വ്യവസായം നടത്തുന്ന ആളല്ല. ഇവിടെ തന്നെ ജീവിച്ച് ഇതേ വെള്ളവും ഇതേ വായുവുമാണ് ഞാൻ ശ്വസിക്കുന്നതും കുടിക്കുന്നതും. എൻ്റെ 7 വയസ്സായിട്ടുള്ള മകളും മകനും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഒരു വിഡ്ഢിത്തരം ചെയ്യുമോ? സ്വന്തം ജീവിതം അപകടത്തിലാക്കിയിട്ട് ഇവിടെ മുഴുവൻ മാലിന്യം ഒഴുക്കുമോ? സ്വന്തം കുടുംബത്തെ അപകടത്തിലാക്കിയിട്ട് ചെയ്യുമോ? ഇനി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ഈ പൊള്യൂഷൻ, ഞങ്ങൾ അമേരിക്കയിൽ 100% അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമാണത്. ഇന്ത്യൻ നിയമങ്ങളിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ നിയമങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം. അതോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് അമേരിക്ക നിഷ്കർഷിക്കുന്ന സോഷ്യൽ കംപ്ലയൻസ് കൂടി ഞങ്ങൾ നടപ്പിലാക്കണം. അതായത് പ്രകൃതിക്കോ മനുഷ്യർക്കോ ഏതെങ്കിലും രീതിയിൽ ദൂഷ്യമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ പാടില്ല. അതിനെല്ലാം രഹസ്യമായിട്ടുള്ള ഓഡിറ്റുകളാണത്. ഒരു വർഷം 40 ഓഡിറ്റുകളെങ്കിലും അവർ രഹസ്യമായിട്ട് വന്ന ഓഡിറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അൺഅനൗൺസ്ഡ് ഓഡിറ്റുകളാണത്. അത് ചിലപ്പോൾ സിംഗപ്പൂരിൽ നിന്നായിരിക്കും വരുന്നത്, ചിലപ്പോൾ ലണ്ടനിൽ നിന്നായിരിക്കും വരുന്നത്, അമേരിക്കയിൽ നിന്നായിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഏജൻസികൾ അതിന് വരുന്നത്. അവർ വന്ന് പരിശോധിക്കും. ഇതിലേതെങ്കിലും ഒരു പരിശോധനയിൽ ഞങ്ങൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും ഞങ്ങളെ. സോഷ്യൽ മീഡിയ വഴി അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അവർ മാത്രമല്ല, ഒരാൾക്കും ലോകത്തിൽ പിന്നെ മേടിക്കാൻ സാധിക്കില്ല, അതുപോലെ ആക്കിക്കളയും. ആരെങ്കിലും ആ റിസ്ക് എടുക്കൂ. ഇനി ഇങ്ങനെയുള്ള ഓഡിറ്റുകളിൽ ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ പല ലെവലാണ്. സിൽവർ ലെവലുണ്ട്,
ഗോൾഡ് ലെവലുണ്ട്, ഞങ്ങളുടെ പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് 15 വർഷമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും തുടർച്ചയായിട്ട് ഒരു വയലേഷനും ഇല്ലാതെ നടത്തുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം തുടർച്ചയായിട്ട് നടത്തിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ 15 വർഷമായിട്ട് പ്ലാറ്റിനം സർട്ടിഫിക്കറ്റാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇന്ത്യൻ നിലവാരത്തിലല്ല ഞങ്ങളുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത്, അമേരിക്കയിലും യൂറോപ്പിലെയും ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന അതേ നിലവാരത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഇതൊക്കെ ഫാക്ട്, ഇതൊക്കെ ആയിരിക്കെ ഇങ്ങനെയുള്ള നുണപ്രചരണവും ബോയ്കോട്ട് അന്ന പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞുള്ള ക്യാമ്പയിനൊക്കെ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇതിലേ നമുക്ക് മനുഷ്യരുണ്ടായ കാലം മുതൽ നമുക്കറിയാം, ഇന്ന് രാമന് കാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു, യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഏറ്റി, നബിയെ കല്ലെറിഞ്ഞോടിച്ചു. ആ നാടാണ് നമ്മൾ ജീവിക്കുന്ന നാട്. അപ്പോൾ പ്രവാചകന്മാർക്കും ദൈവങ്ങളാന്ന് വിശ്വസിക്കുന്നവർക്കും ഒക്കെ എതിർപ്പുകളുണ്ടായിരുന്നു, അവരെയൊക്കെ ക്രൂശിലേറ്റിയിട്ടുണ്ട്, കല്ലെറിഞ്ഞോടിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കല്ലെറിയും ക്രൂശിക്കപ്പെടും, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണത്. അത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിനെ ഓർത്ത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആരാ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുക? അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞൊരു ആഹ്വാനം ചെയ്തു. പക്ഷേ സംഭവിച്ചതെന്താണെന്നറിയോ? ഒരു ഭാഗത്ത് ഏതാനും ചിലർ അതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇത് തന്നെ മേടിക്കണം, ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഞങ്ങളുടെ ഷോറൂമുകൾ ഒരാഴ്ചക്കുള്ളിൽ കാലിയായി എന്നുള്ളതാണത്, ഞങ്ങളുടെ സെയിൽസ് 8.5-10 ഉയർന്നു എന്നുള്ളതാണ് സത്യം ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊന്നും നമ്മളെ വിഷമിപ്പിക്കാറില്ല, അതിനെ അതിജീവിക്കാൻ ശക്തരാണ് ഞങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ആദ്യം ചോദിച്ചാൽ, ഈ കമ്പനി ഇരിക്കുന്ന വാർഡ് തോറ്റു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ ഞങ്ങൾ 19 വാർഡുകളിൽ 17 വാർഡുകളാണ് ജയിച്ചത്, ഈ തവണ 19 വാർഡുകളിൽ 18 വാർഡുകൾ ജയിച്ചു. കഴിഞ്ഞ തവണ ഞങ്ങൾ 3rd സ്ഥാനത്തേക്ക് പോയ ജില്ലാ പഞ്ചായത്ത് ഈ തവണ 6,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ബ്ലോക്കുകൾ ജയിച്ചു, സമീപ പഞ്ചായത്തുകളൊക്കെ ജയിച്ചു. ഞങ്ങളുടെ ഫാക്ടറികൾ ഇതൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. 7 വാർഡുകളിലായിട്ടാണ് ഞങ്ങളുടെ ഫാക്ടറികളാണ്, 7 ഫാക്ടറികൾ 7 വാർഡിലാണ് ഇരിക്കുന്നത്. അതിൽ എൻ്റെ ഈ ഓഫീസ് ഇരിക്കുന്ന ഒരു വാർഡാണ് ഞങ്ങൾ തോറ്റത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 6 വാർഡുകൾ ഞങ്ങൾ ജയിച്ചു. ഈ വാർഡിനൊരു പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വാർഡ് ശരിക്കും ഈ ഓഫീസ് ഇരിക്കുന്ന 3 വാർഡുകളിലായിട്ടാണ്. ഒരു വാർഡിലാണ് ഫാക്ടറി നിൽക്കുന്നതെങ്കിലും ഇതിൻ്റെ ഒരു റോഡ് ഒരു വാർഡാണ്, ഈ സൈഡ് ഒരു റോഡാണ്, കാരണം ഇതൊരു തുരുത്ത് പോലെയാണ്. അപ്പോൾ ഈ സൈഡ് ഒരു വാർഡ്, ഈ സൈഡ് ഒരു വാർഡ്, ഈ സൈഡ് ഒരു വാർഡ്, ഇതിൽ ഒരു വാർഡാണ് തോറ്റിരിക്കുന്നത്. ഇതിൽ ഈ സൈഡിലുള്ള വാർഡ് മറ്റ് രണ്ട് വാർഡും ജയിച്ചല്ല, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ വാർഡുകളാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കയറി വന്ന ഗേറ്റ്, ആ ഗേറ്റിൻ്റെ അപ്പുറം ആ പള്ളിയൊക്കെ ഇരിക്കുന്ന ഒരു വാർഡാണത്. ആ വാർഡിലെ 697 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചതാണത്. അവിടെയാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഒരു വാർഡിലാണ് ഞങ്ങൾ തോറ്റതെന്ന് പറയുക, അവിടെ ഞങ്ങൾ 400 വോട്ടുകൾക്ക് ജയിക്കേണ്ടതാണ്. ഞങ്ങൾ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പൂർണ്ണമായിട്ടും പാലിച്ച് ഒരാൾക്ക് പോലും പൈസ കൊടുത്തോ കള്ള് കൊടുത്തോ മദ്യം കൊടുത്തോ ഞങ്ങൾ വോട്ട് മേടിച്ചിട്ടില്ല. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ കാരണം, ആ ആശയങ്ങളിൽ മാത്രം നിന്ന് പ്രവർത്തിക്കുള്ളൂ. അതിപ്പോൾ ഈ ഇലക്ഷൻ ആയാലും ശരിയാണ്, എല്ലാവരും ഇതൊക്കെ പറയും കണക്കുണ്ടാക്കും, പക്ഷേ അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടിയാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിൻ്റെ ഏതാണ്ട് 70% ഞങ്ങൾ ചെലവാക്കിയുള്ളൂ. കാരണം ജനങ്ങളിറങ്ങി പ്രവർത്തിക്കുക, ഞങ്ങൾക്കൊരു നോട്ടീസ് ഒട്ടിക്കാനായിട്ട് പൈസ കൊടുക്കണ്ട, ചുമരെഴുതാൻ പൈസ കൊടുക്കണ്ട, സ്ത്രീകളും കുട്ടികളും ഇറങ്ങി അത് പ്രവർത്തിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതിനോട് ചിലവില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറിയുടെ വാർഡാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള വരുവാൾ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു, ജില്ലയിലേക്ക് NCP ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. 1 NCP പോലും ആ വാർഡിലില്ല. LC സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ശക്തി കൂടിയ വാർഡായിരിക്കും. അവിടെ പഞ്ചായത്തിലേക്ക് കിട്ടിയിരിക്കുന്ന 152 വോട്ടാണ്. ആ അരിവാൾ ചിറ്റിയിൽ മത്സരിച്ച് LC സെക്രട്ടറിയുടെ വാർഡിൽ 152 വോട്ട്. ഒരു NCP പോലും ഇല്ലാത്ത ആ വാർഡിൽ NCP കിട്ടിയിരിക്കുന്നത് വേറെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് അയാൾക്ക് 360 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്ക് പിടി കിട്ടിയല്ലോ. 5000 രൂപ വെച്ച് ഒരു വോട്ടിന്
കൂടത്ത് 200 വോട്ടുകൾക്കാണ് വോട്ട് രാത്രിക്ക് രാത്രി മറിച്ചത്. അതിപ്പോൾ പണം കൊടുത്ത് അങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഞങ്ങളില്ല. അല്ലാതെ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രോസസ്സിങ് ഫാക്ടറി ഇരിക്കുന്ന വിലങ്ങ് വാർഡിലാണ്, അവിടെ 450 വോട്ടിനെ ഞങ്ങൾ ജയിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യൽ രണ്ടാം സ്ഥാനത്താണ്. ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഫാക്ടറി ഈ റോഡിന് അപ്പുറത്തായിരിക്കണം, ഇവിടെ അല്ലായിരിക്കണേ, ഇവിടെ ഓഫീസ് മാത്രമേ ഉള്ളൂ, ഇതിൽ പൊല്യൂഷൻ ഒന്നുമില്ല. വിലങ്ങ് ഞങ്ങൾ വരുന്ന വഴിക്കുണ്ട്, അതാണ് ആ വലിയ ഫാക്ടറി, പ്രോസസ്സിങ് ഫാക്ടറി. ആ ഫാക്ടറി ഇരിക്കുന്നത് അടുത്ത വാർഡിലാണ്. ഇപ്പം നിങ്ങൾ വന്ന റോഡിൻ്റെ അപ്രാവശ്യം അടുത്ത വാർഡാണത്, ഈ റോഡിൻ്റെ ഇപ്രാവശ്യമാണ് ഈ വാർഡ്, ഈ റോഡിൻ്റെ തന്നെ ഇപ്പോൾ ഇപ്രാവശ്യം വേറൊരു വാർഡാണത്. അപ്പോൾ ഈ വാർഡുകളിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും ഇവിടെ 402 ഉള്ള വാർഡുകളാണത്. അപ്പോൾ ഈ പൊള്യൂഷൻ ഉണ്ടെന്ന് ഇവർ ആരോപിക്കുന്ന ആ വാർഡിൽ ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനമാണ് ഭൂരിപക്ഷത്തിൽ, ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഞങ്ങൾ 2012 ഈ പ്രസ്ഥാനമായിട്ട് തുടങ്ങുന്ന അന്ന് മുതൽ, അങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ വ്യക്തിപരമായിട്ടോ എങ്ങനെയും തേജോപതം ചെയ്ത് അവനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഒരു അജണ്ട. 2012 മുതൽ ഒരുപാട് ആരോപണങ്ങൾ എന്നെ പറ്റിയുണ്ട്, ഏകാധിപതിയാണ്, ബ്രിട്ടീഷ് ഭരണമാണ്, ജനാധിപത്യപരമല്ല, അരാഷ്ട്രീയമാണ്, CSR ഫണ്ടാണ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 2015 ഇരു പാർട്ടിക്കാരും ഇലക്ഷൻ നേരിടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇത്രയും വൃത്തികെട്ടവൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ. LDFഉം UDFഉം ഒരുമിച്ച് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയത് ഇവിടെ മാത്രമായിരിക്കും കേരളത്തിൽ, ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ പല വാർഡുകളിലും ഒന്നിച്ച് പ്രവർത്തിച്ചതും ഒന്നിച്ച് ചുമരെഴുതുന്നു, ഒരേ ആളുകൾക്ക് തന്നെ രണ്ട് പേര് രണ്ട് LDFന്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ചെയ്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2015 ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ഇലക്ഷൻ നടത്തിയപ്പോഴും ജനങ്ങൾ മറുപടി കൊടുത്തതിന്, ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണ്, അതിനെ കാട്ടിലെറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഞങ്ങളെ ജയിപ്പിച്ചത്, അത് പോകട്ടെ, ജനങ്ങളെ നമ്മൾ കിറ്റ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ആനുകൂല്യങ്ങൾ കൊടുത്ത് മോഹിപ്പിച്ചതാണെന്നൊക്കെ പറയാം. 5 കഴിഞ്ഞു, ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 5 കഴിഞ്ഞപ്പോൾ 5 ഭരിച്ച ആ പാർട്ടിക്ക് 19 സീറ്റിൽ 17 കിട്ടിയവിടുത്ത് 18 രണ്ട് ബ്ലോക്കുകൾ പിടിക്കുന്നു, ജില്ലാ സ്ഥാനത്ത് 3 പോയത് 6500 വോട്ടുകൾക്ക് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ജില്ലാ സ്ഥാനാർത്ഥിയായി മാറുന്നു. അതവിടെ നിൽക്കട്ടെ. സമീപ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഒരു പ്രവർത്തനവും ചെയ്യാത്ത 4 നിർത്തിയ സീറ്റുകളിലെല്ലാം വിജയിക്കുന്നു, ഒരു പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെയായി കളയുന്നു. അവിടെ ഒരു കിറ്റും കൊടുത്തിട്ടില്ല, നമ്മൾ ഒരു കിറ്റും ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. കുന്നത്തുനാട് പഞ്ചായത്തിൽ 20 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതായത് ഒരു സീറ്റിൽ കൂടുതൽ LDFന് നേടാൻ സാധിച്ചിട്ടില്ല. അവിടെ 16 മത്സരിച്ച് 11 നേടി, ബ്ലോക്ക് സീറ്റുകൾ 2 മത്സരിച്ചിൽ നേടി ആണ് ഞങ്ങൾ വിജയിച്ചത്. ഒന്നല്ലെങ്കിൽ നമ്മൾ പറയണം കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കണം 2020 ശരിയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം കേരളം മലയാളികൾ ലോകത്തിൽ എവിടെ ചെന്നു കഴിഞ്ഞാലും ഏറ്റവും ഉയർന്നാണ്, ഏറ്റവും ബുദ്ധിമാന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്, അതാണ് തന്നെ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ രണ്ടാം സമയത്ത് ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ അതിനെയൊക്കെ പുല്ല് വില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ഇപ്പോൾ ഈ ചോദിച്ച ആരോപണങ്ങൾക്കും ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരാളികൾ പറയുന്ന ആരോപണങ്ങൾക്കുമെല്ലാം മറുപടിയാണത്. ഞാൻ പറയേണ്ട കാര്യമില്ല അതിനകത്ത്, കാരണം ഞാനെപ്പോഴും ഞാൻ നല്ലതാണെന്നേ പറയുള്ളൂ. പക്ഷെ അതല്ല, ഇവിടെ ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത മറുപടി, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ മറുപടി ഇതിൽ അറിയിക്കുന്നില്ല. പിന്നെ ഈ ഞങ്ങളെപ്പറ്റിയുള്ള ആരോപണം ഉന്നയിക്കുന്നവർ ആരാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വരവ് കൊണ്ട് വരുമാനം നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളാണ് ഇത് ഉന്നയിക്കുന്നവർ, വേറെ ആരുമല്ല. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്താത്ത ഒരാളും ഈ ആരോപണങ്ങൾ ഉന്നയിക്കില്ല. ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്, രണ്ട് മുന്നണികളെ സംബന്ധിച്ചും
ഈവൻ NDA സംബന്ധിച്ചും ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ നിൽക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. അത്തരം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 73 വർഷക്കാലങ്ങളായിട്ട് മാറി മാറി പലരും ഭരിച്ചൂടെ. ഈ നാട് കൊള്ളയടിച്ച് കുട്ടിച്ചോറായി, ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും വരി വരിയായിട്ട് നിന്ന് വളരെ അച്ചടക്കത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ. എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്ന ഭരണം എന്താണെന്നും അഴിമതി എന്താണെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും. പക്ഷേ എല്ലാവരും വാതിലടച്ച് അകത്ത് കയറിയിരുന്ന് രഹസ്യമായിട്ട് പ്രതികരിക്കുന്നവരാണ്. ആരെയും പിണക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പം ഞങ്ങളെ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്, പക്ഷേ രഹസ്യമായിട്ട് അനുകൂലിക്കുന്നു. പരസ്യമായിട്ട് അനുകൂലിക്കാൻ ആർക്കും ധൈര്യമില്ല. അത് നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണത്. കാരണം ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയോ അഭിപ്രായം പറഞ്ഞാൽ അവനെ എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ഭേദമില്ലാതെ അവനെ ആക്രമിച്ച് ഇല്ലാതെയാക്കി കളയും. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഭയപ്പാട് കൊണ്ടാണ് അതിനെ പ്രതികരിക്കാത്തത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു, നമുക്ക് പ്രതികരിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഈ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യൂക്ക് കാണിച്ച് അല്ലെങ്കിൽ അക്രമം കാണിച്ച് പ്രതികരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് പ്രതികരിക്കാം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അക്രമങ്ങൾ, അഴിമതികൾ, കൊള്ളകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഉപയോഗിച്ച് നമ്മളതിനെ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം വലിയൊരു ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ പോകണം. ഇന്ന് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി ഏതെങ്കിലും ഒരു കോളേജുകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ 80% മലയാളികളവിടെ. അപ്പം നല്ലൊരു വിദ്യാഭ്യാസം, നമ്മുടെ അച്ഛനമ്മമാർ ചിന്തിക്കുന്ന എന്താണ്, നമ്മളോ രക്ഷപ്പെട്ടില്ല, നമ്മുടെ കുട്ടികളായിട്ടെങ്കിലും രക്ഷപ്പെടട്ടെ, നമ്മുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവർ കുടുംബവും പുരയിടവും എല്ലാം സ്വത്തുക്കളും എല്ലാം പണയം വെച്ച് ബാങ്കുകളിൽ നിന്ന് ഭീമമായ തുക വലിയ പലിശയ്ക്ക് എടുത്തിട്ട് ആണ് ഈ കുട്ടികളെ പഠിപ്പിക്കാനയക്കുന്നത്. ഇവർ ആ കഷ്ടപ്പാടുമൊക്കെ അറിഞ്ഞുകൊണ്ട് അവർ നന്നായിട്ട് പഠിക്കുന്നു, എല്ലാവരും 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കും ഒക്കെ മേടിച്ച് തിരിച്ചു വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ അവർക്ക് പറ്റിയൊരു തൊഴിൽ കിട്ടാനായിട്ടുള്ള സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, 5 വർഷം മുമ്പ് 21-ാം സ്ഥാനമായിരുന്നു നമ്മുടെ കേരളം വ്യവസായിക വികസനത്തിൽ. ഇപ്പോൾ അത് 28-ആയി. വളർച്ച അങ്ങനെയാണ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, തൊഴിലില്ലാതെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസം, ഭീമമായിട്ടുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഈ കുട്ടികളൊക്കെ അവിടെ പോയി പഠിച്ച് ആ കുടുംബം തന്നെ ആത്മഹത്യയിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയാണത്. അപ്പോൾ അവർ വീണ്ടും തൊഴിൽ തേടി ജീവിക്കാൻ വേണ്ടിയിട്ട്, ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അന്യസംസ്ഥാനങ്ങളിലേക്കോ അന്യരാജ്യങ്ങളിലേക്കോ കുടിയേറി പാർക്കേണ്ട സാഹചര്യമാണ് ഇന്നിവിടെ ഉള്ളത്. ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 25 വർഷം കഴിയുന്നതിന് മുമ്പായിട്ട് കേരളം വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും ഒരു നാടായിട്ട് മാറും. നമ്മുടെയൊക്കെ കുട്ടികൾ വിദ്യാഭ്യാസം തേടി തൊഴിൽ നേടി അന്യസംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർക്കും, അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കും. അവസാന കാലഘട്ടത്തിൽ നമുക്കൊരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തരാൻ പോലും നമ്മുടെ കുട്ടികളുടെ സമീപം ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ പല പ്രദേശങ്ങളിലും അച്ഛനും അമ്മയുടെ ശവസംസ്കാരം തന്നെ ആളുകൾ കാണുന്നത് ഓൺലൈനായിട്ടാണത്. ആ സാഹചര്യത്തിലേക്കാണ് കേരളം ഈവൻ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കേണ്ട അവസ്ഥ. തിരുവല്ല ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഈ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നതിനും ഈ കുട്ടികളെ വളർത്തുന്നതിനും
എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് നമ്മളത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ പരസ്യമായിട്ട് എല്ലാവരും പ്രതികരിക്കാനായിട്ട് തയ്യാറാവണം. ഈ വ്യവസ്ഥിതിക്കെതിരെ അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്കെതിരെ വികസന വിരോധികൾക്കെതിരെ ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ ഈ നാട് നശിപ്പിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ പ്രതികരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറ്റിമറിക്കാമെന്ന് ആരും വിശ്വസിക്കരുത്. പക്ഷേ നമ്മൾ അങ്ങനെയൊരു പ്രതികരിക്കുകയും രംഗത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ മാറി ചിന്തിച്ചേ പറ്റൂ, അവരെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ട് ആരെങ്കിലുമൊക്കെ അതിന് മുന്നിട്ടിറങ്ങിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊപ്പം ഒന്നിച്ച് നിൽക്കുകയും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാനായിട്ടുള്ള ധൈര്യവും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തിക്കാനായിട്ടുള്ള ഒരു മനോധൈര്യവും നമുക്കുണ്ടാവണം. അപ്പോൾ മലയാളികൾ എവിടെ പോയാലും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട് നശിപ്പിക്കുന്നവർക്കെതിരെയും നമ്മൾ ആ മുന്നേറ്റം ഉണ്ടാക്കണം. ആ ഒരു മനോധൈര്യം നമ്മൾ നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഏതായാലും 2020 കേരളത്തിന് ഒരു വലിയ മാതൃക മുന്നോട്ട് വെക്കുകയാണ്. എന്തിനേയും രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണുന്ന കേരളീയർക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ 2020 കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏപ്രിൽ 6 പുലർച്ചെ 1-8 സംഭവിക്കുന്ന വ്യാഴമാറ്റം കോവിഡ് മഹാമാരിയുടെ ദുരിത തീവ്രത കുറയ്ക്കും. മേടം, മിഥുനം, ചിങ്ങം, തുലാം, മകരം കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല. എരുവ സദാനന്ദൻ പിള്ള വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രപഞ്ചമാതാവാണ് ആദിപരാശക്തി. ത്രിമൂർത്തികൾക്ക് പോലും ശക്തിയേകുന്ന ആദിപരാശക്തിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്നുപോകും. അതിനുള്ള ചിട്ടയും ക്രമങ്ങളും പുതുമന മഹേശ്വരൻ നമ്പൂതിരി മീനം ലക്ക് മുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നു. വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ 7-8 ഭാവങ്ങൾ വെച്ച് ഭാവിയെ കുറച്ചുകൂടി പരിശോധിച്ച് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ സംതൃപ്തിയുണ്ടാവും. ജ്യോതിഷാചാര്യൻ കുട്ടമ്പേരൂർ VAK നമ്പൂതിരി പറയുന്നു.